ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് SDE സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അവർക്ക് ഓഡിറ്റ് കോഴ്സ് എന്ന് പറയുന്ന ഒരു എക്സാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 4 സെമ്മിലായിരുന്നു ആ ഒരു എക്സാം ഉണ്ടായിരുന്നത്, ഓൺലൈൻ ആയിട്ടായിരുന്നു. സോ കുറേ പേര് ആ ഒരു എക്സാം എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പേര് എഴുതാൻ പറ്റാത്തവരുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമൊക്കെ കുറേ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതാൻ പറ്റാത്തവരും അതുപോലെ തന്നെ ഫെയിലായവരൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇമെയിൽ ചെയ്യുക, അതുപോലെ അല്ലെങ്കിൽ അവർക്ക് കോൾ ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നമ്പറിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിലെന്തായാലും അറിയിക്കാം എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ടൈമിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം കുറേ പേര് എഴുതാൻ പറ്റാത്തവരുണ്ട്, അതുപോലെ തന്നെ കുറേ പേര് ഫെയിലായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം 2 ആഴ്ച, അതായത് 2 വീക്സിനുള്ളിൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അതായത് ഓൺലൈൻ എക്സാം എന്തായാലും 2 വീക്സിനുള്ളിൽ ഉണ്ടായിരിക്കും. അത് ഏതാണ്, ഫസ്റ്റ് സെമ്മിലത്തെ എക്സാം ഉണ്ടായിരിക്കില്ല. ഫസ്റ്റ് സെമ്മ് എൻവയോൺമെൻ്റൽ സ്റ്റഡീസ് ആയിരുന്നു. അതിൻ്റെ എക്സാം എന്തായാലും ഉണ്ടായിരിക്കില്ല. കാരണം ഓൾറെഡി അതിൻ്റെ ഒരു എക്സാം കൂടി അവർ നടത്തി, 2 എക്സാം ഓൾറെഡി ഫസ്റ്റ് സെമ്മിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഫസ്റ്റ് സെമ്മ് ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് സെമ്മ് 3rd ഉം 4th ഉം എന്തായാലും ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്, ജെൻഡർ സ്റ്റഡീസ്, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സും, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഈ 3 ഓഡിറ്റ് കോഴ്സിൻ്റെ എക്സാം ആയിരിക്കും 2 ആഴ്ചൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. സോ ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ഈ ഒരു ലാസ്റ്റ് ചാൻസ് മിസ്സാക്കിയാൽ പിന്നെ നിങ്ങൾ എക്സാം എഴുതുക. അടുത്ത ജൂനിയേഴ്സ്, നിങ്ങളെ ജൂനിയേഴ്സ് അടുത്ത ഇയറിൽ സപ്ലി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാതെ എന്തായാലും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഞാൻ കുറേ കമൻസ് കണ്ടിരുന്നു, എക്സാം ഫെയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് എക്സാം ഇനി അടുത്ത ഇയറിലല്ലേ എഴുതാൻ പറ്റുള്ളൂ, അറ്റൻഡ് ചെയ്യാത്തവർക്കല്ലേ ഈ പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനല്ല, ഫെയിലായവർക്കും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും, ഫെയിലായവർക്കും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും 2 കൂട്ടർക്കും എന്താണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. സോ നിങ്ങൾ എല്ലാ സമയത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റ് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഏത് സമയത്താണ് നോട്ടിഫിക്കേഷൻ വരാമെന്നറിയില്ല. സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ അത് ഷെയർ ചെയ്യുക. കാരണം കുറേ പേർക്ക് അത് അറിയാതെയും പോകും. ഏത് സമയത്താണ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്നറിയില്ല. സോ എല്ലാവരും ഏത് സമയത്തും എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. സോ എല്ലാവരും എപ്പോഴും നന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക യൂണിവേഴ്സിറ്റി സൈറ്റൊക്കെ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സും ചെക്ക് ചെയ്യുക. സോ എന്തെങ്കിലും പുതിയൊരു അപ്ഡേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഇത് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SDE ഓഡിറ്റ് കോഴ്സിൻ്റെ പുതിയ അപ്ഡേഷനാണ് ഈ ഒരു ചാനൽ തന്നെ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു.